ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഹാലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചന വായിലൂടെ നാം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നാമുമായിട്ട് വയ്ക്കുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് തിരുവചനം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 59:21 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്നും ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഹാലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ച തിരുവചനങ്ങൾ, അതൊരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ദൈവം ഇതാ വീണ്ടും ഒരു ഉറപ്പ് നൽകുകയാണ്. യെശയ്യായുടെ പുസ്തകം 60:19 പകൽ സൂര്യനായിരിക്കുകയില്ല നിനക്ക് പ്രകാശം നൽകുന്നത്, നിനക്ക് പ്രകാശം തരുവാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്, കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. ഹാലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഉടമ്പടിയുമായിട്ട് ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് ശക്തി തരുന്നത്, നമ്മെ ഈ കൃപയുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നത് സർവശക്തനായ ദൈവമായിരിക്കും, നിത്യപ്രകാശമായ ദൈവമായിരിക്കും. നമുക്ക് വിശ്വസിക്കാം, ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതെ, ആത്മാവിനെ ഒരിക്കൽ പോലും കെടുത്തിക്കളയാതെ, വചനത്തെ ഒരിക്കൽ പോലും തള്ളിക്കളയാതെ, ആത്മാർത്ഥതയോടെ വിശ്വസിച്ചുകൊണ്ട് നമുക്കിതാ നമ്മുടെ യാത്ര തുടരുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി എന്നും എന്നും അനുഗ്രഹിക്കട്ടെ. ഹാലേലൂയ.